നമസ്കാരം. നമ്മുടെ 44-ാമത്തെ ക്ലാസ്സാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കോഡ്സൺ ടിവി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 43-ാമത്തെ ക്ലാസ്സിൽ ഈ ജന്തുജന്യ ഭക്ഷണങ്ങളുടെ ഒരു മുഖ ആമുഖം എന്ന രീതിയിലാണ് ചില കാര്യങ്ങൾ പറഞ്ഞു പോയത്. അതിൽ തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ പാലെ തുടങ്ങേണ്ടിയതായിരുന്നു. ഞാനത് ആ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ടൈം കഴിഞ്ഞതുകൊണ്ടാണ് അവിടെ നിർത്തേണ്ടി വന്നത്. കാരണം വളരെ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുതയാണ്, പാല് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭക്ഷ്യവസ്തുവാണ്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് കുഞ്ഞുങ്ങളുടെ മുലകൂടി കഴിഞ്ഞാൽ മനുഷ്യന് പിന്നെ ഈ പാലാണ് കൊടുക്കുന്നത് എല്ലായിടത്തും വ്യാപകമായിട്ട്. അത് തലമുറകൾ എത്രയോ വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണമല്ലോ. ചില ഇത് സെൻസിറ്റീവ് സബ്ജക്റ്റാണ് എങ്കിൽ പോലും പാല് പോലും നമുക്ക് അപകടമുണ്ടാക്കുമെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. കാരണം ഹൈലി ക്യാൻസറസ് എന്നാണ് പറയുക. മനുഷ്യക്കുഞ്ഞിന് അവ അതിൻ്റെ അമ്മയുടെ പാല് മസ്റ്റാണ്, മസ്റ്റാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഒരു വർഷമെങ്കിലും അമ്മയുടെ പാല് കുടിച്ചിരിക്കണം. അതിനെല്ലാം 3, 4, 5 വയസ്സ് വരെ കുടിച്ചിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ഭാഗ്യവാന്മാർ എന്നാ പറയുന്നത്. പക്ഷേ ഇന്ന് ഒരു വർഷം പോയിട്ട് 6 മാസം പോലും കൊടുക്കാൻ മേലാത്ത തരത്തിൽ കൊടുക്കാനുള്ള തരത്തിൽ ഉണ്ടാകുന്നുമില്ല. അതൊക്കെ ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ച് വരുന്ന ചില കാര്യങ്ങളാണ്. ഒട്ടും തന്നെ മുലപ്പാലില്ലാത്ത കേസുകളുണ്ടാകുന്നുണ്ട്. ഇതൊക്കെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചില വൈകൃതങ്ങളാണ്. അപ്പോൾ അവിടെ ഉടനെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മൾ എടുക്കുന്നത് പശുവും പാലാണ്. ഓക്കെ, ഓൾറൈറ്റ്, പശുവിൻ്റെ പാല് അത് നല്ലതോ ചീത്തയോ എന്നുള്ളത് എന്നൊന്ന് വിശകലനം ചെയ്യുന്നതിനകത്ത് പശുണ്ടോ? എന്തുകൊണ്ടാണ് പാല് ക്യാൻസറസ് ആകുന്നതെന്ന് പറയുന്നത്? അമ്മയുടെ പാല് കുഞ്ഞിന് ക്യാൻസറസ് അല്ല, ഒരിക്കലുമല്ല. മറ്റ് ജീവികളുടെ പാല് മനുഷ്യക്കുഞ്ഞിന് ക്യാൻസറസ് ആയിരിക്കും, ആകും. അതിന് നമുക്കൊന്ന് പഠനവിധേയമാക്കുന്നതിനകത്ത് എന്താ തെറ്റ്? ഇപ്പോൾ തന്നെ ഒരു മനുഷ്യക്കുഞ്ഞുണ്ടായി, 2.25 അല്ലെ 3 കിലോ എന്ന് വിചാരിച്ചോ, മാക്സിമം തൂക്കമാണ് എന്ന് വിചാരിക്കാം നമുക്ക്. 2-700 ഒക്കെയാണെന്ന് ഇതിൻ്റെ ആവറേജ് തൂക്കം വരുന്നത്. അത് ആ അമ്മയുടെ പാല് കുടിക്കുന്നു ഒരു വർഷം അല്ലെങ്കിൽ 6 മാസം തീർച്ചയായിട്ടും മറ്റുള്ളതൊന്നും കൊടുക്കാതെ ഈ കുട്ടിക്ക് ഈ പാല് തന്നെ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തിരിക്കണം, കുറഞ്ഞതൊന്നും ഒരു വർഷമെങ്കിലും കൊടുത്തിരിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഒരു കാലത്ത് അമ്മമാർ പാൽ കൊടുക്കില്ലായിരുന്നു. അതൊക്കെ വേറെ വിഷയം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. വിഷയത്തിൽ നകന്ന് പോകേണ്ട കാര്യമില്ലല്ലോ. പാലെങ്ങനെ ക്യാൻസറസ് ആകും, മറ്റ് ജീവികളുടെ പാല് മനുഷ്യന് എങ്ങനെ ക്യാൻസറസ് ആകും എന്നുള്ള ഒറ്റ ചിന്ത ചെയ്താണ് ഇവിടെ വെക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് പശുവും പാല്. അപ്പോൾ ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞ് അമ്മയുടെ പാല് കുടിച്ചാൽ 6 മാസം കൊണ്ടാണ് ആ കുഞ്ഞിന് ഇരട്ടി തൂക്കം ഉണ്ടാകും. 2.5 കിലോ ഉള്ള അല്ലെ 2 കിലോ 700 ഗ്രാം ഉള്ള കുട്ടി അല്ലെ 3 കിലോ എന്ന് തന്നെ എടുത്തുള്ളൂ. കുട്ടി 6 കിലോ ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അമ്മയുടെ പാല് മാത്രം കുടിക്കുമ്പോഴാണ് 6 മാസം കൊണ്ട് അത് ഇരട്ടി തൂക്കം വരിക. അപ്പോൾ അതുവരെയുള്ള അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോത്ത് ഹോർമോണ് ആ അമ്മയുടെ പാലിലാവുള്ളത്. ആ കുട്ടി പിന്നെ മറ്റ് ഭക്ഷണങ്ങളിലേക്ക് കിടക്കും. ഒരു വയസ്സാകുമ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഹൈന്ദവ ആചാരപ്രകാരം ഒരു വർഷമാകുമ്പോൾ മറ്റുള്ളവരുടെ എനിക്കറിയില്ല, ചോറൂണം എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്, അത് ഗുരുവായൂരൊക്കെ കൊണ്ടുപോയി നടത്തുന്ന പ്രക്രിയ അറിയാമല്ലോ എല്ലാവർക്കും. ഒരു വയസ്സ് വരെ വേറൊന്നും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു വയസ്സ് വരെ കുട്ടിക്ക് വേറൊന്നും കൊടുക്കാൻ പാടില്ല, ഈ അമ്മയുടെ മുലപ്പാൽ തന്നെ കൊടുത്തിരിക്കണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു മെസ്സേജ്. ഒരു വയസ്സിൽ കൊണ്ടുപോയി നമ്മൾ ചോറൂണ് കൊടുക്കുന്നു, പിന്നെ ചോറ് കൊടുക്കുന്നു, പിന്നെ മറ്റാഹാരങ്ങൾ കൊടുക്കുന്നു, അതവിടെ നിൽക്കട്ടെ. 6 മാസം കൊണ്ട് ഇരട്ടി തൂക്കം വരുന്ന മനുഷ്യക്കുഞ്ഞ് അവനൊരു 16-18 വയസ്സാവുമ്പോഴത്തേക്കാണ് അവൻ്റെ അടുത്ത തലമുറയെ ഉണ്ടാക്കാനുള്ള ശേഷി അവനുണ്ടാവുക. അതായത് ഒരു കൗമാരപ്രായമൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ മച്യൂരിറ്റിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു പ്രത്യേക കണക്കുണ്ടെന്നാണ് പറയുന്നത്. ആയുസ്സിൻ്റെ 4-ൽ 1 ആവുമ്പോഴാണ് മച്യുറാകുക. അത് ജീവജാലങ്ങളിലെല്ലാം കാണുന്ന ഒരു പ്രക്രിയയാണ്. ഇപ്പം മനുഷ്യൻ്റെ ആയുസ് 100 ആണെന്ന് പറഞ്ഞാൽ 25 വയസ്സിലാണ് അവന് ഏറ്റവും നല്ല 1-ാം തരം റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു 20 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന കുട്ടികൾക്ക് ആരോഗ്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പോട്ടെ, അത് വേണ്ട, നമ്മൾ അങ്ങനെ അത്രയും എക്സ്ട്രീമിലേക്ക് പോകുന്നില്ല. ഒരു 15-16-18 വയസ്സാവുമ്പോഴത്തേക്ക് അടുത്ത തലമുറയെ ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ അവൻ്റെ ശരീരത്തിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ബേസ് ഇടുന്നത് ഈ അമ്മയുടെ പാലിൽ കൂടെയാണ്. അപ്പോൾ ആ ഒരു മനുഷ്യക്കുഞ്ഞ്
പശുവിന്റെ പാല് കുടിച്ചാൽ എന്താ ഉണ്ടാവുക എന്നൊന്ന് ചിന്തിക്കുന്നതിനകത്ത് എന്തെങ്കിലും പശുണ്ടോ? ഒരു പശുക്കിടാവ് ഉണ്ടാവുമ്പോൾ 10 കിലോ തൂക്കം എന്ന് വിചാരിക്കാം. നമ്മുടെ ഈ നാടൻ പശുക്കളല്ല, ഈ സ്വതവേ ഇപ്പോഴത്തെ നമ്മൾ വളർത്തുന്ന എല്ലാ ഈ ഹൈ മറ്റ് ബ്രീഡുകളാണല്ലോ. പോട്ടെ, ഒരു 5 കിലോ എന്ന് വിചാരിച്ചു, 5 കിലോ തൂക്കം ഉണ്ടാകുന്ന ഒരു പശുക്കിടാവ് ഉണ്ടാവുമ്പോൾ അതിൻ്റെ അമ്മയുടെ പാൽ മാത്രമാണ് അത് കുടിക്കുന്നത്. അതിൻ്റെ അമ്മയുടെ പാൽ മാത്രം കുടിച്ച് വരുന്ന ആ പശുക്കിടാവ് കൃത്യം 6 ആഴ്ചയാവുമ്പോൾ 5 കിലോ ഉണ്ടായിരുന്നു 10 കിലോ ആയി. മനുഷ്യക്കുഞ്ഞിൻ്റെ കാര്യത്തിൽ അത് 6 മാസം എടുത്തപ്പോൾ, ഒരു പശുക്കുഞ്ഞിൻ്റെ കാര്യത്തിൽ അത് 6 ആഴ്ച കൊണ്ടാണ് അത് ഇരട്ടി തൂക്കം ഉണ്ടാകുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അത്ര പെട്ടെന്ന് ഇരട്ടി തൂക്കത്തിലേക്ക് വരാൻ സഹായിക്കുന്ന ഗ്രോത്ത് ഹോർമോൺ അടങ്ങിയതാണ് പശുവിൻ്റെ പാലിൽ ഉള്ളത്. ആ പശുക്കിടാവ് തന്നെ, അല്ലെ ആ കാളക്കിടാവ് ഒരു 2 വർഷം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് ആവുന്നു. അതിന് അടുത്ത തലമുറ ഉണ്ടാക്കാനുള്ള ശേഷി 2 വയസ്സിൽ ഉണ്ടാവുന്നു. മനുഷ്യക്കുഞ്ഞിൻ്റെ കാര്യത്തിൽ 18 വയസ്സാണ്. അപ്പോൾ ഈ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, കോശങ്ങളുടെ പെരുക്കത്തെ സഹായിക്കുന്ന തരത്തിലുള്ള ഗ്രോത്ത് ഹോർമോൺ അടങ്ങിയതാണ് പശുവിൻ്റെ പാലിലുള്ളത്. 6 മാസം കൊണ്ട് തൂക്കം വർദ്ധിക്കേണ്ട ജീവി 6 ആഴ്ച കൊണ്ട് തൂക്കം വർദ്ധിക്കുന്ന ജീവിയുടെ പാല് കുടിച്ചാൽ കോശങ്ങളുടെ പെരുക്കം വർദ്ധിക്കുകയല്ലേ ചെയ്യുക? ഗ്രോത്ത് ഹോർമോണിൻ്റെ എഫക്റ്റ് ഉണ്ടാകുകയില്ലെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് പാല് കാൻസറസ് ആണെന്ന് പറയുന്നത്. പശുക്കളുടെ ആയാലും മറ്റ് ജീവജാലങ്ങളുടെ ഏതായാലും, ലോകത്ത് ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമേ ഉള്ളൂ മറ്റ് ജീവികളുടെ പാല് കുടിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ പറയുന്ന പട്ടി പൂച്ചയ്ക്ക് പാൽ കൊടുക്കുന്നതായിട്ടും പൂച്ച ചിട്ടിക്കുഞ്ഞിന് പാൽ കൊടുക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഇറ്റ്സ് റെയർ. അതൊക്കെ ചില അപഭ്രംശങ്ങൾ എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളുടെ ഭക്ഷണത്തിൻ്റെ സ്ഥിര ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. ഇതുകൊണ്ടാണ് നന്ദകിഷോർ ശർമ്മ എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ ഒരു പുസ്തകമുണ്ട്, മിൽക്ക് എ സൈലന്റ് കില്ലർ. ഈ നന്ദകിഷോർ ശർമ്മ എന്ന് പറയുന്ന ആള് നമ്മളുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ശങ്കർദയാൽ ശർമ്മയുടെ മെഡിക്കൽ ബോർഡിലെ ഒരു അംഗമായിരുന്നു. അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് മിൽക്ക് എ സൈലന്റ് കില്ലർ. ആ പുസ്തകം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കണം. അതിനകത്ത് പറയുന്ന ഇതാണ് ക്യാൻസറസ് ആകുന്നതിൻ്റെ ഒരു പ്രക്രിയയെ പറ്റി ഒക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അതിനകത്ത്. അത് കോശങ്ങളുടെ പഠനത്തെ പറ്റിയൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളുടെ പാല് അത്ര അപകടകരമാണെന്ന് പറയുമ്പോൾ നമുക്കത് പ്രയാസം ഉണ്ടാക്കും, ശരിയാണ്. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഒരു കണക്കിൽ അപ്പുറത്തേക്ക് അത് ഉപയോഗം വരുമ്പോൾ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക. നമ്മുടെ ഇവിടെ ഇപ്പം വേറൊരു സംഗതി, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് പാല് കൊടുത്തിരുന്നുവെങ്കിൽ അത് ഇന്നത്തെ കണക്ക് പോലെ ഇത്ര അവൈലബിലിറ്റി ഇല്ല. ഒരു വീട്ടിൽ ഒരു ചെറിയ പശു ഉണ്ടാവും, അതിനകത്തു നിന്ന് കിട്ടുന്ന പാലിനകത്തു നിന്ന് വേണം ആ വീട്ടിലുള്ളവർക്കും. പിന്നെ അത് ഒരു ധനാഗമന മാർഗമാക്കി കഴിഞ്ഞിരുന്നവർ അത് സ്വന്തം വീട്ടിൽ ഉപയോഗിക്കില്ല, അത് ഇത്ര എങ്ങനെയെങ്കിലും മറ്റു വീടുകളിൽ കൊണ്ട് വിറ്റിട്ട് കാര്യങ്ങൾ നടത്തിയിരുന്ന ഒരു കാലമുണ്ട്. അന്നത്തെ പശുക്കളെന്ന് പറയുന്ന ചെറിയ പശുക്കളായിരുന്നു, നാടൻ പശുക്കളായിരുന്നു. അന്ന് കിട്ടുന്ന പാലിനൊരു പരിധി ഉണ്ടായിരുന്നു. അങ്ങേറ്റം വന്നാൽ 4-5 ഉപ്പി കൂടുതൽ കിട്ടുന്ന പശു ഇനങ്ങളില്ലായിരുന്നു. ഇന്ന് 8, 10, 15 ലിറ്റർ കിട്ടുന്ന പാല് പശുക്കൾ തരുന്ന പാലുണ്ട്, അല്ല പാല് തരുന്ന പശുക്കളുണ്ട്. അതൊക്കെ നമ്മളുടെ ഈ ശീതവിപ്ലവത്തിൻ്റെ, ഞാൻ അതിൻ്റെ മറ്റ് വശങ്ങളിലേക്കല്ല പോകുന്നത്. പാല് മസ്റ്റാണ്, ശരിയാണ്. അത് ആ മനുഷ്യക്കുഞ്ഞിന് മനുഷ്യൻ്റെ പാലാണ് മസ്റ്റ്. മറ്റ് പാലുകൾ കൊടുക്കുന്നിടത്ത് ശ്രദ്ധ വേണം എന്നേ പറയുന്നുള്ളൂ. പണ്ട് പശുക്കളെ വളർത്തി വീടുകളിൽ പാൽ കൊടുത്തിരുന്നെങ്കിലും ഒരു ഗ്ലാസ്സൊന്നും ആർക്കും കൊടുത്തിരുന്നില്ല. ഇന്നിപ്പം നമ്മുടെ അവൈലബിലിറ്റി കൂടിയിരിക്കുന്നു. ഇന്നിപ്പോൾ പശു ഇല്ലാതെ തന്നെ പാലുണ്ടാക്കുന്ന ഒരു പ്രക്രിയയിലാണ് നമ്മൾ. അതിനെപ്പറ്റി നിങ്ങൾ മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇത് എൻ്റെ കണ്ടുപിടുത്തമൊന്നും അല്ലല്ലോ, അല്ല ഞാനായിട്ടുണ്ടാക്കി പറയുന്നല്ലോ. മേശപ്പുറത്ത് പാലുണ്ടാക്കി ഇന്ന് മാർക്കറ്റിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പോട്ടെ, അതിലേക്കൊന്നും അല്ല പോകുന്നത്. ഇനി സ്വാഭാവികമായ രീതിയിൽ തന്നെയാണെങ്കിൽ പോലും പാല് ഒരു
മിതമായ രീതിയിലല്ലെങ്കിൽ അത് അമിതമായാൽ അപകടമുണ്ടാക്കുമെന്നുള്ളത് ശാസ്ത്രലോകം തന്നെ പറയുന്നു. അത് ക്യാൻസറസ് ആണ് എന്ന് പറയുന്ന എങ്ങനെയാണെന്നുള്ള പ്രക്രിയ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിലേക്കല്ല പോകുന്നത്. ഇന്ന് കണ്ടമാനം പാൽ ഉപയോഗിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പാക്കറ്റ് കിട്ടുമല്ലോ, കുപ്പി പോലും വേണ്ടല്ലോ പാല് കച്ചവടത്തിന്, ഇഷ്ടം പോലെ. അപ്പോൾ ഈ പറയുന്ന ഈ പാലും ഒരു 19 വർഷം മുമ്പ് നമ്മുടെ വീടുകളിലുണ്ടായി നമ്മൾ പശുക്കളെ വളർത്തിയെടുത്തിരുന്ന പാലും തമ്മിൽ എത്രമാത്രം വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമെല്ലാം തന്നെ നമ്മളുടെ ജീവിതത്തെയും നമ്മുടെ ആരോഗ്യ ജീവിതത്തെയും ബാധിക്കുന്നുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുകയേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്, പാലിൻ്റെ ഇപ്പോൾ അമിതമായ ജന്തുജന്യ ഭക്ഷണം കഴിക്കുന്ന ജനവിഭാഗങ്ങളിലുള്ള പ്രശ്നങ്ങൾ വെജിറ്റേറിയൻസിൻ്റെ ഇടയിലും ഉണ്ട്. ഇപ്പോൾ അതിലൊരു ഘടകം ആ സമൂഹത്തിലുള്ള അമിതമായ പാലിൻ്റെ ഉപയോഗമാണ്. ഞാൻ ഒരു അനുഭവം പറയാം. ഞങ്ങൾ ഹോഷംഗബാദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സെമിനാറിന് ഒരാഴ്ചയോളം താമസിക്കേണ്ടി വന്നു. അപ്പോൾ ഞങ്ങളൊരു ആശ്രമത്തിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഈ പല കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളൊരു 10-20 പേരുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പേ ഒരു വലിയ ബക്കറ്റിനകത്ത് ആ ആശ്രമത്തിലെ ആൾക്കാർ കൊണ്ട് പാല് കൊണ്ട് വെച്ചു. പാല് നല്ല 1-ാം തരം പാല് കേട്ടോ, നാടൻ പശുക്കളും ആശ്രമത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ 2-3 ഗ്ലാസ് കുടിക്കുന്നതുകൊണ്ടപ്പോൾ നമ്മൾ വെണ്ടടിച്ച് പോയി. ഞങ്ങൾ ഒരു തുള്ളി പോലും കഴിച്ചില്ല. കേരളത്തിൽ നിന്നുണ്ടായിരുന്ന ഞങ്ങൾ ഒരു 1 ഔൺസ് പോലും അതിനകത്ത് നിന്ന് എടുത്ത് കുടിച്ചില്ല. പക്ഷേ 2-3, അത് ചെറിയ ഗ്ലാസ്സൊന്നുമല്ല, വലിയ മുട്ടം ഗ്ലാസ്സിനകത്ത് 2-3 ഗ്ലാസ് പാൽ എല്ലാ ഭക്ഷണവും കഴിഞ്ഞ് വന്ന് ഇരുന്നവരാണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അമിതമായ പാലിൻ്റെ ഉപയോഗം, അപ്പോൾ അത് ഈ പറയുന്ന സമൂഹങ്ങളിൽ ക്യാൻസറും ഒക്കെ പെരുകുന്നുണ്ടെങ്കിൽ ഇതൊരു കാരണമാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അമിതമായ മാംസ ഭക്ഷണത്തിൻ്റെ ഉപയോഗം, ബ്രോയിലർ ഇല്ലാതെ ഇന്നൊരു വീടില്ല. ഫ്രിഡ്ജിനകത്തൊക്കെ 5-10 കിലോ വാങ്ങിച്ച് വെച്ചിരിക്കുക, ദിവസവും കഴിക്കുന്നവരാ. ഇവിടെ ക്യാൻസർ പെരുകുന്നതിനെ പറ്റിയൊക്കെ RCC കണക്കുകളുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഡോക്ടർ M. കൃഷ്ണൻ നായർ പത്രപ്രസ്ഥാനം നടത്തിയതാണ്. അന്നത്തെ മാധ്യമങ്ങളിലെല്ലാം 10-20 വർഷം മുമ്പാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞ് 5 കോളം വാർത്ത വന്നതാണ്. കേരളത്തിൽ ക്യാൻസർ വ്യാപകമാകുന്ന, ഞാൻ ഇന്ന് ഓർക്കുന്ന ഹെഡിങ്, പ്രത്യേകിച്ച് 2 സമൂഹങ്ങളിൽ ക്യാൻസർ കൂടുന്നു. അതിൻ്റെ കാരണം പറഞ്ഞു വരുന്നുണ്ട്, അമിതമായ ഈ 2 സമൂഹങ്ങളിൽ ഇവിടുത്തെ ക്രൈസ്തവ ഇസ്ലാം മതവിഭാഗങ്ങളിൽ ക്യാൻസർ കൂടുതലാണെന്ന് M. കൃഷ്ണൻ നായരുടെ പത്രവാർത്ത വന്നതാണ്. 5 കോളം വാർത്തയായിരുന്നത്. ഇപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ തപ്പിയെടുത്ത് കാണിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചു പോകും. ഞാൻ കുറച്ച് നാളത് സൂക്ഷിച്ചിരുന്നു ആ പത്രം, മനോരമയ്ക്കകത്ത് തന്നെയാണ് വന്നിരുന്നത്. 5 കോളം വാർത്തയായിരുന്നു. ഈ 2 സമൂഹങ്ങളിൽ വ്യാപകമായി ഉള്ള അമിതമായ മാംസ ഉപയോഗമാണ് ഈ സമൂഹങ്ങളിൽ ക്യാൻസർ പെരുകുന്നതിന് കാരണമെന്ന് അടിവരയിട്ട് അദ്ദേഹം പത്രപ്രസ്ഥാനം നടത്തിയതാണ്. പ്രസ് കോൺഫറൻസിലോ എന്തോ ഒരു വാർത്ത വന്നതാണിത്. 10-20 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്. അവിടെ നിന്ന് എന്തുമാത്രം നമ്മൾ പോയിരിക്കുന്നു. ഒരു ദിവസം പോലും ഈ പറയുന്ന മാംസാഹാരം ഇല്ലാതെ പറ്റാത്ത തരത്തിലേക്ക് വന്നിരിക്കുന്നു ഇവിടെ. ഈ കോവിഡ് കാലത്ത് തന്നെ നമ്മൾ കണ്ടതല്ലേ, കഴിഞ്ഞ കോവിഡ് കാലം ആണല്ലോ, ഈസ്റ്ററിൻ്റെ ആ ഭാഗത്തായിരുന്നല്ലോ, എന്നെ ഈസ്റ്ററിനോടൊക്കെ ചേർന്ന് ആയിരുന്നല്ലോ കോവിഡിൻ്റെ വ്യാപകമായി സകലതും നിരോധിച്ചു കഴിഞ്ഞിട്ട്. ഈസ്റ്റർ ഒരു ദിവസത്തേക്ക് എത്രയോ മൈലുകൾ നീണ്ട ക്യൂ ആയിരുന്നു ഇറച്ചിക്കടയുടെ മുമ്പിൽ. അപ്പോൾ അത് ആ സമൂഹത്തെ ഒന്ന് നമ്മളൊന്ന് എടുത്ത് ഒന്ന് വിശകലനം ചെയ്യുന്നതിനകത്ത് എന്താ പറ്റുക. RCC കണക്കിനകത്ത് വേറൊരിത്, അത് എത്രമാത്രം ഓതൻറ്റിക് ആണെന്നറിയാൻ ഞാൻ സമയം നടത്തി നോക്കി. അത് ഫേസ്ബുക്കിനകത്ത് കണ്ട ഒരു വാർത്ത, ക്രൈസ്തവരുടെ ഇടയിൽ ക്യാൻസർ പെരുകുന്നു. അപ്പോൾ അത് അതിൻ്റെ പിറകെ ഞാനൊന്ന് പോയി, ഞാൻ RCCയിലെ ഒരു ഫ്രണ്ട് ഓഫീസിൽ ഫോൺ ചെയ്ത് ഈ വാർത്തയുടെ യാഥാർത്ഥ്യം അറിയാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിയപ്പോഴത്തേക്ക് അദ്ദേഹം ചൂടായി. അന്നിരുന്ന് ആ ഡോക്ടർ ചൂടായി. ഫോണിൽ കൂടെ കേട്ടോ വന്നതാണിത് ക്രൈസ്തവരുടെ ഇടയിൽ. അതായത് ഒരു ഏറ്റവും മൈനോറിറ്റിയാണ് കേരള സമൂഹത്തിൽ, 3 കോടിയുള്ളതിൽ വളരെ ഏതാണ്ടോ തുച്ഛമായ ഒരു പെർസെൻറ്റേജേ ഉള്ളൂ ക്രിസ്ത്യൻസ്. അപ്പോൾ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നത്. അതിനകത്ത്
ഏറ്റവും ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹത്തിൽ ക്യാൻസർ ഏറ്റവും കൂടുതൽ രണ്ടാമതേ വരുന്നുള്ളൂ മുസ്ലിം സമുദായത്തിൽ കാരണം അവർ മിക്സ് ചെയ്യുന്നതിനകത്ത് അല്പമെങ്കിലും ശ്രദ്ധയുണ്ട് ഒരുപാടെല്ലാം അവിടെ കൂട്ടി കഴിക്കുകയില്ല പലതരം മാംസങ്ങൾ ഒരുമിച്ച് കഴിക്കില്ല അവർ കുറച്ചെങ്കിലും അവർ അതിനകത്തൊരു നിഷ്ഠ പാലിക്കും ആട്ടിറച്ചിയാണ് ആട്ടിറച്ചി മാത്രമായിരിക്കും കഴിക്കുക കോഴിയാണ് കോഴി മാത്രം ഇതങ്ങനെയല്ലല്ലോ ക്രിസ്ത്യൻ സമൂഹത്തിൽ അങ്ങനെയല്ലല്ലോ നിങ്ങൾ ഞാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ക്രിസ്ത്യാനികൾ എന്നോട് ദേഷ്യപ്പെടുകയും വേണ്ട എന്നോടൊരു കേറ്ററിംഗുകാരൻ പറഞ്ഞൊരു കഥയുണ്ട് കഥയല്ല സംഭവം ഒരിടത്തൊരു കേറ്ററിംഗുകാരൻ പറഞ്ഞതാണിത് ഒരു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ആ സമൂഹത്തിലെ ഉന്നതനായ മതാചാര്യന് മേശയൊരുക്കി ഇപ്പോൾ ഇദ്ദേഹം വന്ന് നോക്കിയിട്ട് കഴിക്കാതെ പോയി എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹം ആ പടം നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് മാംസങ്ങളുടെ വെറൈറ്റി കുറവായിരുന്നു അത്രേ ഈ ഒരാളെന്നോട് കൺഫസ് ചെയ്തതായത് അതുകൊണ്ട് അഞ്ചോ എട്ടോ തരത്തിലുള്ള മാംസം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു ഒരേ സമയത്ത് തിന്നാനേ മതാചാര്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച അതിന് ബിഷപ്പാണോ അച്ഛനാണോ എന്നൊന്നും എന്നോട് ചോദിക്കണ്ട ഇത് സംഭവിച്ചതാ ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പോയാൽ ഒരു പക്ഷേ ഞാൻ തല്ലുകൊള്ളുന്ന വർത്തമാനമായി പോകും അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് എൻ്റെ കൺമുമ്പ് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ പലതരം മാംസങ്ങൾ ഒരേ സമയത്ത് ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുകയില്ലെന്ന് ചിന്തിക്കുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വിഡ്ഢികളെന്ന് പറയേണ്ടി വരുന്നത് അതിൻ്റെ പ്രക്രിയ അതിൻ്റെ ദഹന പ്രക്രിയ അതുണ്ടാക്കുന്ന വയറ്റിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നല്ലതായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു കുറഞ്ഞ പക്ഷം ഒരു സമയം ഒരെണ്ണമെങ്കിലും കഴിക്കാൻ ശ്രമിച്ചു നോക്കൂ നിങ്ങൾ പാശ്ചാത്യരെ നമ്മൾ എല്ലാത്തിനും കളിയാക്കും സായിപ്പ് അങ്ങനെയാ ഇങ്ങനെയാണെന്ന് പറയും പക്ഷെ അവർ ആ കാര്യത്തിൽ വളരെ പർട്ടിക്കുലറാണ് നിങ്ങളിപ്പോൾ ഇവിടെ എന്നെ ബൊഫെ അറേഞ്ച്മെൻ്റ് ആണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും നമ്മുടെ ഏറ്റവും വിരുന്ന സൽക്കാരങ്ങൾ ഇപ്പോൾ ഏതായാലും ഈ കോവിഡ് വന്നപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞു ബൊഫയിലൊരു പലതരത്തിലുള്ള സാധനങ്ങളിടും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പോയി ജീവിച്ചിട്ടുള്ളവരെന്നോട് പറഞ്ഞിട്ടുള്ളത് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 10 തരത്തിലുള്ള മാംസ ഡിഷസ് ഉണ്ടെങ്കിലും ഒരാൾ മുട്ടയെടുത്തെങ്കിൽ പിന്നെ അവൻ ആ മുട്ടയിൽ മാത്രമേ നിൽക്കത്തുള്ളൂ അവൻ പിന്നെ വേർന്ന് എടുക്കില്ല നമ്മുടെ ഇവിടെ കേരളത്തിലെ രീതി അങ്ങനെയല്ല ഞാനിത് പറയുമ്പോൾ ഇവിടുത്തെ എൻ്റെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ എന്നോട് പിണങ്ങരുത് കേട്ടോ എന്തൊരാർത്തിയാണ് അവർ കാണിക്കുന്നതെന്ന് അറിയാമോ എല്ലാം കൂടെ വലിച്ച് പിഴയറ്റിനകത്തിട്ടിട്ട് അടിക്കാനാണ് നോക്കുക ഇത് കാണുന്ന കാഴ്ചയാണ് നിങ്ങൾ നോക്കൂ നിങ്ങൾ കല്യാണത്തിൻ്റെ വിരുന്നുകളിൽ നിങ്ങളൊന്ന് പോയി നോക്കൂ ഇതൊന്നും നമുക്ക് ദൂഷ്യം ചെയ്യില്ല എന്നുള്ള മൂഢമായ സങ്കല്പത്തിലാണ് ഇവിടുത്തെ പല സമൂഹങ്ങളും ഇത് പറയുമ്പോൾ പറയുന്നവരോട് ദേഷ്യപ്പെടുകയല്ല വേണ്ടത് മാറ്റാൻ ശ്രമിക്കണം ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ഇടപെടലുകൾ അമിതമായ ഇടപെടലുകളോട് കൂടിയ മാംസമാണ് ഇന്ന് വിളമ്പുന്നത് സൽക്കാരങ്ങളിൽ വിളമ്പുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഇത് ഞാനായിട്ട് ഉണ്ടാക്കുന്നതല്ലോ ബ്രോയിലർ എന്ന് പറയുന്ന സാധനം 100 കോഴിയെ വളർത്തി മാർക്കറ്റിൽ കൊണ്ടുവരുമ്പോൾ ഈ കൊണ്ടുവരുന്ന വരവിൽ ചത്തതിനെ അവരെടുത്ത് വഴിയിലെറിയുന്നുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇനിയും ബ്രോയിലർക്കാര് കച്ചവടക്കാരെല്ലാം കൂടെ നമ്മുടെ നേരെ വന്നാലും നമുക്ക് പ്രയാസമില്ല പേടിയില്ല കാരണം ഇത് സത്യമാണ് ഇന്നിപ്പോൾ പണ്ട് നമ്മളുടെ ഒരു വിരുന്നൊക്കെ അല്ലെങ്കിൽ ഒരു കല്യാണ വിരുന്നില് ഒരു സാധനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോഴിയാണേലും താറാവാണേലും ആടാണേലും അത് ഈ പറയുന്ന വീട്ടിൽ അത് നടത്തുന്ന ആൾക്കാരാണ് അവരെ കണ്ട് കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ടാണ് അറുത്ത് എടുക്കുന്നത് ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇന്ന് വരികയാണത് അത് പീസായിട്ടാണ് വരുന്നത് കേറ്ററിംഗുകാർ കൊണ്ടുവരുന്ന പീസായിട്ടാണ് കോഴിയെ കൊണ്ടുവന്ന് അവിടെ എടുക്കുന്നില്ല മാടിനെ കൊണ്ടുവന്ന് എടുക്കുന്നില്ല പീസാണ് ആ പീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കഷ്ണങ്ങൾ എന്ന് പറയുന്നത് എപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്തെന്നുള്ളതിന് എന്തെങ്കിലും നിങ്ങൾക്ക് തെളിവുണ്ടോ ഈ കൊണ്ടുവരുന്നവരെ ഈ ചത്തതിനെയൊക്കെ അവർ കളയുന്നുണ്ടോ ഇതൊക്കെയാണ് നിങ്ങൾ ഇതൊന്നും നമുക്ക് നമ്മുടെ നെയ്യിൻമേശയിൽ വരുന്നില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അപ്പം നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു വിരുന്ന് സൽക്കാരങ്ങളുടെ രീതി മാറ്റേണ്ടിയിരിക്കുന്നു ഞാൻ പറയുന്നില്ല സസ്യാഹാരത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു മനുഷ്യൻ ഒരു കോവിഡല്ല 100 കോവിഡ് വന്നാലും നമ്മളത് ചെയ്യില്ല കോവിഡിനേക്കാളും ഭീകരം വന്നാലും നമ്മൾ ഈ പറയുന്ന ഇറച്ചിക്കടകളുടെ മുമ്പിൽ പോയി തിക്കിത്തിരക്കി വാങ്ങാനുള്ള ശ്രമത്തിലേ തന്നെ ആയിരിക്കും അത് കഴിഞ്ഞ് ഈസ്റ്ററിൻ്റെ സമയത്ത് കണ്ടതാണ്
ആ ഒരു ദിവസത്തേക്ക് ഒരായി വിട്ടപ്പോഴത്തേക്ക് എന്തോ ഒരു ആക്രാന്തമായിരുന്നു. ഞാൻ ആക്രാന്തം എന്നുള്ള വാക്ക് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത്. കാരണം മാംസം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ, അതിൻ്റെ ധാതുക്കളുടെ അർത്ഥം തന്നെ എന്നെ ഭക്ഷിക്കുന്നവനെ ഞാൻ ഭക്ഷിക്കുമെന്ന. ആർത്തി ഉണ്ടാക്കും, അഡിക്ഷൻ ഉണ്ടാക്കും. അഡിക്ഷൻ, ആർത്തി, തിന്നുംതോറും തിന്നുംതോറും അതിനോടുള്ള അഭിനിവേശം, ആർത്തി വർദ്ധിക്കുകയുള്ളൂ ഈ സാധനത്തിൻ്റെ. അതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. നമ്മുടെ രോഗങ്ങളുടെ കാരണം അതാണ്. ഒട്ടുമിക്ക രോഗങ്ങളുടെയും, നൂറിലേറെ അല്ല, ഇരുന്നൂറിലേറെ രോഗങ്ങളുടെ അടിസ്ഥാന കാരണമായിട്ട് പറയുന്നത് മത്സ്യമാംസാദികളുടെ അമിത ഉപയോഗമാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടല്ല നിങ്ങൾ വിശ്വസിക്കേണ്ട. നീക്ക് യു ഗോ ടു എനി സോഴ്സ്, ഏത് സോഴ്സിലും പോയി നിങ്ങൾ പരിധി നോക്കൂ. മനുഷ്യൻ ജന്തുജന്യ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഏത് കാലത്തും അതിനോടുള്ള അവൻ്റെ ആർത്തി വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അനന്തരമായിട്ട് ദുരന്തങ്ങളും രോഗങ്ങളും മാറാവ്യാധികളുമാണ് ഉണ്ടായിട്ടുള്ള ചരിത്രത്തിൽ. അതിൻ്റെ ഒരു മാക്സിമത്തിലാണ് ഇന്ന് വന്ന് നിൽക്കുന്നത് നമ്മൾ. പണ്ടൊന്നും ഇല്ലാത്ത തരത്തിൽ ഇന്ന് ജന്തുജന്യ ഭക്ഷണങ്ങളുടെ ഉപയോഗം അമിതമായി വർദ്ധിച്ചിട്ടുണ്ട്. പാൽ മുതലേ, കാരണം പാല് പണ്ട് പശുവിനെ വളർത്തിയാലേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് അതല്ല. ഇന്ന് നിങ്ങൾക്ക് ഏത് കടയിൽ ചെന്നാലും പാല് കിട്ടും. അത് പാലാണോന്ന് ചോദിക്കരുത് കേട്ടോ. ഇപ്പൊ തന്നെ സർക്കാരിൻ്റെ പോലും അവിടെ വരുന്ന പാല് പശുവിൻ്റെ വളർത്തിക്കൊണ്ടുവരുന്ന പാലാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്നുള്ള രീതിയിൽ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അടുത്ത കാലത്ത്.